ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. അനുദിന ജീവിതത്തിന് ആവശ്യമായതെല്ലാം സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്ന് ജീവനും ഭക്തിക്കും വേണ്ടത് അന്നന്ന് തന്ന് പോറ്റിപ്പുലർത്തുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി ഇരിക്കാൻ, ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആലോചന പ്രാപിപ്പാൻ എനിക്കും കൃപ തരുന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്രത്തോളം ജയോത്സവമായി നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട്, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ദൈവവചനത്തിന് വേണ്ടി ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട്, ഇന്ന് നമ്മളൊന്നിച്ച് ധ്യാനിക്കാൻ പോകുന്ന ഈടുറ്റ ഒരു ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് നിങ്ങളെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 23:18 വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 23:18 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുകയാണ്. യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ആലോചനാ സഭയിൽ നിന്നവൻ ആര്? അവൻ്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവൻ ആര്? യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കുന്നവരും യഹോവയുടെ വചനം ശ്രദ്ധിച്ച് കേൾക്കുന്നവരും, അങ്ങനെ രണ്ട് പ്രത്യേക പദങ്ങൾ, നിലവാരങ്ങൾ ഈ വാക്യത്തിനകത്ത് കാണുന്നു. ദൈവത്തിൻ്റെ വചനം ദർശിച്ച് കേൾക്കുക, ഒന്ന് എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ച് ദർശിച്ച് കേൾക്കുക. രണ്ട് തരത്തിലെ കേൾവിയുണ്ട്, കണ്ടോണ്ട് കേൾക്കുന്നതുണ്ട്, കാണാതെ ശ്രദ്ധിച്ച് കേൾക്കുന്നതുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, എങ്ങനെയാണ് അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാം. ഇപ്പം മൊബൈലിൽ നിന്ന് നമുക്ക് മൊബൈൽ കോള് വിളിക്കുകയാണ്, അപ്പോൾ നമ്മുടെ കാതിൽ ശ്രദ്ധിച്ച് കേൾക്കാം. അങ്ങേ തലയിൽ നിന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും അറ്റത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നയാൾ ഞാൻ എൻ്റെ കാതോട് ചേർത്ത് എൻ്റെ ഫോൺ വെച്ചിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. എന്നാൽ അതേ ഫോണിൽ തന്നെ വീഡിയോ കോളെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. വീഡിയോ കോള് വിളിക്കുമ്പോൾ കേൾക്കുക മാത്രമല്ല കാണുകയും ചെയ്യാം, കണ്ടോണ്ട് കേൾക്കാം, ദർശിച്ചുകൊണ്ട് കേൾക്കാം. വചനം രണ്ട് വിധത്തിൽ കേൾക്കാൻ കഴിയും. ഒന്ന്, കണ്ടോണ്ട് കേൾക്കുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറിക്കരിഞ്ഞുകൊണ്ട് വചനം കേൾക്കാം. രാവിലെ വചനം വരുന്നു, കുറ്റം പറയുകയല്ല, തിരക്കോട് തിരക്കായി ഓടി നടക്കുന്ന സമയത്ത് കേൾക്കുന്നതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്ന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒത്തിരി പേരിത് കേൾക്കുന്നല്ലോ, അതിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വചനം തുറന്നു നോക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കാലങ്ങൾ മാറി വരുക, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. കേൾവിക്ക് മറ്റൊരു മാനദണ്ഡമുണ്ട്, കേൾവിക്ക് മറ്റൊരു മാനമുണ്ട്, അതവർക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് ദൈവാത്മാവ് എന്നത്തെ റെക്കോർഡിങ്ങിന് വേണ്ടി കയറ്റിവിട്ടിരിക്കുകയാണ്. കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടേ നമുക്ക് വെണ്ടയ്ക്കയും പാവയ്ക്കൊക്കെ അരിഞ്ഞുകൊണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെണ്ടയ്ക്കയാണ് പാവയ്ക്കയാണ്, കേൾക്കുന്നുണ്ട്. പാത്രം കഴുകിക്കൊണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാത്രത്തിൻ്റെ ക്ലീനിങ് ആണ്, അത് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. പത്രം വായിച്ചുകൊണ്ട് കേൾക്കാം, പത്രം നിവൃത്തി വെച്ച് വായിക്കുന്നു, ഇത് ഓൺ ചെയ്ത് അപ്പുറത്തേക്ക് വയ്ക്കുന്നു. അങ്ങനെയുള്ളവരൊന്നും കാണത്തില്ലായിരിക്കും കേട്ടോ. അങ്ങനെ കേൾക്കാം, കേട്ടോണ്ടേ. ഇപ്പോൾ ഈ സഭായത്തിനൊക്കെ ഉള്ള കാലത്താണെങ്കിൽ ഇരിക്കുമ്പോഴേ കൊച്ചുങ്ങളെ കളിപ്പിച്ചുകൊണ്ടും പാസ്റ്റ് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ദേവദാസം പ്രസംഗിക്കുന്ന കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു തരം കേൾവിയാണ്. എന്നാൽ ഈ പറയുന്ന വചനം അത് ദർശിച്ചുകൊണ്ട് കേൾക്കുക. ഹാലലുയ്യ. വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം. ഇപ്പം ഇത് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ദൂത് പറയുകയാണ്, ഒരു കർത്താവിൻ്റെ ആലോചന പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനെയോ പ്രസംഗികനെയോ അല്ല, അല്ലെങ്കിൽ ആ മീഡിയയെ അല്ല, ആ വചനത്തിനകത്ത് പറയുന്ന കാര്യത്തെ കണ്ടോണ്ട്, ആ വചനം പറയുന്ന ദൈവത്തെ കണ്ടോണ്ട് ദർശിച്ചുകൊണ്ട് കേൾക്കാൻ തക്കവണ്ണം എന്ന് യിരെമ്യാവ് എഴുതിയിരിക്കുന്ന ആ വാക്കിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക. അപ്പോൾ കേൾവിയുടെ രണ്ട് മാനദണ്ഡങ്ങൾ ഈ വാക്യത്തിനകത്ത് വെച്ചിരിക്കുന്നു. കേട്ടോണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, ദർശിച്ച് കേൾക്കുക.
ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചോട്ടെ. ദർശിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആ സംഭവത്തെ കാണുക. നിൻ്റെ കുടുംബത്തിൻ്റെ വിടുതൽ, നിൻ്റെ തലമുറയുടെ ഉയർച്ച, നിനക്ക് ലഭിക്കാൻ പോകുന്ന സൗഖ്യം, ദൈവത്തിൻ്റെ ആത്മാവ്, നീ സഹിക്കുന്ന കഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, അത് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ദർശിക്കാം, ആത്മാവിൽ ദർശിക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ദർശിച്ചുകൊണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന മാനദണ്ഡം ശ്രദ്ധിച്ചേക്കണം. ആ വാക്യത്തിൽ പറയുന്ന മാനദണ്ഡം ഇതാണ്. ദർശിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്തോത്രം അത്യാധുനികമായിരിക്കുന്ന ഏതെങ്കിലും മീഡിയ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് കഥയില്ല. അടച്ചിട്ടൊരു മുറിക്കാത്തിരുന്നതുകൊണ്ടും കഥയില്ല. പിന്നെ എന്താ വേണ്ടത്? ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം എൻ്റെ ആലോചനാസഭയിൽ, അങ്ങനെ ഒരു വാക്ക് കണ്ടോ, അവൻ്റെ ആലോചനാസഭയിൽ നിന്നവനാര്. അപ്പോൾ ആലോചനാസഭ എന്ന് പറയുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് ഇത് ദർശിച്ച് ദൃക്സാക്ഷിയായി കേൾക്കുകയാണ്. ദ കൗൺസിൽ ഓഫ് ലോർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് വേദപുസ്തകത്ത്. ദൈവത്തിൻ്റെ കൗൺസിൽ, അതിനകത്തൊരു മെമ്പറായിരിക്കുക. ഇപ്പോൾ ഈ വലിയ വലിയ സഭയ്ക്കും സംഘടനകൾക്കെല്ലാം ഉണ്ട്, പ്രസ്ഥാനങ്ങൾക്ക് ദ കൗൺസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്, കൗൺസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10-60 പ്രതിനിധികൾ കാണും. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇന്നലെ കേരളത്തിൽ എന്താ പറയുക, സത്യപ്രതിജ്ഞ എല്ലാം കഴിഞ്ഞു. MLA നൂറ്റി 140 അവർ തിരഞ്ഞെടുക്കപ്പെട്ടൊരു കൗൺസിലാണ്, അവരുടെ ആലോചന സഭ അവിടെ കൂടുക ഇടയ്ക്കിടയ്ക്ക്. ഇതുപോലെ ദൈവത്തിൻ്റെ ആലോചനാ സഭ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിൻ്റെ ഒരു വാക്യം കൂടെ ഞാൻ കൂട്ടിത്തരാം. എത്രാമത്തെ വാക്യമാണ്? അതിൻ്റെ 23 വാക്യത്തിൽ നോക്കി, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. 22 ഈ യിരെമ്യാ പ്രവചനം 23 അധ്യായത്തിൻ്റെ 22 വാക്യം, അവരെൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്ന് അവരുടെ പ്രവൃത്തിയെ ഒക്കെ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്ക്, അവരെൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ. പ്രവാചകന്മാരെക്കുറിച്ച് ദൈവം കുറ്റം പറയുക കേട്ടോ. സ്തോത്രം, എന്താ കുറ്റം പറയുന്നത്? വായി തോന്നുന്ന വിളിച്ചു പറയുകയാണ്. ആൾക്കാരെല്ലാം വിളിച്ചു പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും വിളിച്ചു പറയാം. അതല്ല, എൻ്റെ ആലോചനാ സഭയിൽ അവർ നിന്നിരുന്നെങ്കിൽ ഞാൻ അവർക്ക് കൃത്യമായി കാണിച്ചു കൊടുത്തേനെ ഈ കുടുംബത്തിന് എന്തു പറ്റി, ഇവരുടെ വിഷയം എന്താണ്, കാര്യം ഇവർ രക്ഷപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്. ഇത് കൃത്യമായി അതിനെന്ത് വേണം? ആലോചനാ സഭയിൽ നിൽക്കണം. അപ്പോൾ ആലോചനാ സഭയിലേക്ക് ആളെ വേണം. പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ സഭയിൽ നിന്ന്. നമ്മളിപ്പോൾ ഒരു ലോക്കൽ സഭയിലെ മെമ്പറായിരിക്കാം, മെമ്പറായിരിക്കണം. ഇല്ലെങ്കിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ മരിച്ചാൽ കുഴിച്ചിടണ്ടേ, അല്ലെങ്കിൽ കല്യാണമോ കാര്യങ്ങൾ വേണ്ടി ആരെങ്കിലും ഒരാൾ പാട്ടുപാടാനെങ്കിലും വരണ്ടേ, അതിനേതെങ്കിലും ഒരു സഭയിലെ മെമ്പറായിരിക്കണം. ആ സഭാ മെമ്പർഷിപ്പൊക്കെ എടുക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം പ്രമാണമൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. സ്തോത്രം. ഇല്ലെങ്കിൽ ആ ചട്ടക്കൂടിനകത്ത് നിന്ന് ഒതുങ്ങിപ്പോകും. ഇതൊക്കെ വചനപ്രകാരം നമ്മൾ ചെയ്യണം. അതിവിടുത്തെ ലോക്കൽ സഭയുടെ അംഗം. പക്ഷേ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പില്ല. നമ്മളെ ദൈവം ബോധിച്ചാൽ, നമ്മളതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്താൽ ആലോചനാ സഭയിൽ ആളെ വേണം. അതെങ്ങനെ പാസ്റ്റർ നടക്കുന്നത്? അയ്യോ സ്തോത്രം. ഭൂമിയിലെ ആലോചനാ സഭയിൽ ഇവിടുത്തെ ഒരു മുനിസിപ്പൽ കൗൺസിലറാവേണ്ട ഒരു മെമ്പറാവോ വാർഡ് മെമ്പറാകാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവമാണെന്ന് ഓർത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ കൗൺസിലിൽ ഒരു മെമ്പറായിരിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആലോചനാ സഭ എന്ന് പറയുന്നത് വേദപുസ്തകത്തിനകത്ത് മറ്റൊരു വാക്യം ഞാൻ കാണിച്ചു തരാം. ഈ പഴയ കാലത്തൊക്കെ സെക്കുലറായി അല്ലെങ്കിൽ ഭൂമിപരമായിരിക്കുന്ന നിലവാരത്തിൽ ഭരണമൊക്കെ നടത്തുന്ന ഭരണസാരഥികൾ, അവർക്കൊരു വിധി പറയേണ്ടി വരുമ്പോൾ അവസാനം അതിന് കൊടുക്കുന്ന ഒന്നിച്ചുകൂടി ആലോചിച്ചിട്ടാണ് വിധി പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 25:12 ഫെസ്തോസ് പൗലോസിനെ കുറിച്ചുള്ള വിസ്താരമൊക്കെ നടക്കുമ്പോൾ അവസാനം വിധി പറയുന്നതിനേക്കാൾ മുമ്പ് ആലോചനാ സഭയോട് കൂടി ആലോചിച്ചു എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ആലോചനാ സഭ എന്നവിടെ കൊടുത്തിരിക്കുന്നത് തൻ്റെ അവസാനമായിട്ട് വിധി പറയുന്നതിനേക്കാൾ മുമ്പ് ആലോചിച്ച് ഒരു ഇന്നർ സർക്കിളുണ്ട്. അവരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഒരു ഗവർണറോ ഒരു ഭരണസാരഥിയോ അന്നത്തെ കാലത്ത് വിധി പറയുന്നത്. കാര്യങ്ങളൊക്കെ തെളിഞ്ഞു, സ്തോത്രം, തെളിവുകളൊക്കെ എടുത്തു, വിചാരണ കഴിഞ്ഞു, കുറ്റവാളിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാലും അവിടുത്തെ ജഡ്ജി അല്ലെങ്കിൽ ഗവർണർ ചാടിക്കേറി ഒറ്റയ്ക്ക് മനസ്സിൽ കിടക്കുന്ന പറയില്ല, നാളെ വിധി പറയാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും അകത്തുള്ള ഇന്നർ സർക്കിളുണ്ട്, അവരുമായിട്ട് ആലോചിക്കും ഇന്നിന്നതാണ് തെളിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിയമപ്രകാരം നമ്മുടെ ബൈലോ അനുസരിച്ച് ഇന്നതാണ് ശിക്ഷ, ആ പ്രതി ശിക്ഷയ്ക്ക് അളവിന് അർഹനാണോ കൂടിയാലോചിക്കും. അവർ നിർമ്മല ഹൃദയമുള്ളവരാ, കൈക്കൂലി മേടിക്കുന്നവരല്ല,
പ്രത്യേകമായ നിലവാരത്തിൽ നീതിക്ക് നിൽക്കുന്നവരാ ആലോചനാ സഭയിലെ ആളുകൾ. വീണ്ടും ഞാൻ ആത്മാവിൽ പറയുന്നു, ചില കാര്യങ്ങൾ ദർശിച്ച് കേൾക്കാൻ ആലോചനാ സഭയിലേക്ക് ദൈവം ആളെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് 24 മണിക്കൂറും തിരക്ക് ഈ മണ്ണിന് വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി തുണി കഴുകിയും പാത്രം കഴുകിയും സ്വത്ര കഠിനാധ്വാനം ചെയ്തും ഓവർ ടൈം ചെയ്തും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം അറിഞ്ഞ് ജീവിക്കുന്ന 1000 പേരുടെ ഇടയ്ക്ക് ആത്മീയരായ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ചോദിക്കുന്നു, സ്വർഗത്തിലെ ആലോചനാ സഭയിലേക്ക് ആളെ വേണം. നിൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് പറ്റുമോ ആലോചനാ സഭയിൽ നിൽക്കാൻ? ആരുണ്ട്? അവർ ആരും കാണാത്ത ദർശനങ്ങൾ, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ നാടിനെക്കുറിച്ച് ആലോചനാ സഭയിൽ നിൽക്കുന്നവരെല്ലാം ദർശിച്ച് കേൾക്കും. കാണാനും കേൾക്കാനും കഴിയും ആലോചനാ സഭയിൽ നിൽക്കുന്ന ആളുകൾ. ദൈവത്തിൻ്റെ വിധിയൊക്കെ വരുന്നത് അങ്ങനെ തന്നെയാണോ എന്നറിയാൻ എനിക്ക് ദാനിയേൽ പ്രവചനത്തിൽ ഒരു വാക്യം വായിച്ചാൽ പ്രാർത്ഥിക്കാൻ കണ്ടു. ഇതൊരു ഗഹനമായ സംഭവമാണ്, ഒരു 1.5 മണിക്കൂർ പ്രസംഗിക്കാനുള്ള വിഷയമാണ്. സ്തോത്രം. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും മീഡിയയിൽ ഞാനിത് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നെ ഈ ഫോളോ ചെയ്യുന്ന ടെലിവിഷൻ മീഡിയയിലും ഇതുപോലെ തന്നെ തക്കെയുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തീർച്ചയായിട്ടും ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ ആ കാര്യം ഓർപ്പിക്കാം. ദാനിയേൽ പ്രവചനം 4:17 വാക്യം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിമേ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന്. അടുത്തത് കേട്ടോ, ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. സ്തോത്രം. എന്താണ് വിധി? ഈ വിധി, ഒരു വിധി വരികയാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് ദാനിയേലൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും ശക്തമായിരിക്കുന്നൊരു വിധി വരികയാണ്. എന്താ വിധി? സ്തോത്ര. ഹല്ലേലൂയ. വിധി, അന്നത്തെ ഭരണ സാമ്രാട്ടായിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം പുലർത്തിയ ചരിത്ര പ്രസിദ്ധനായിരിക്കുന്ന രാജസാമ്രാട്ട് നെബുക്കനേസർ ദ ഗ്രേറ്റ്, സ്തോത്രം, അദ്ദേഹം ഭരിക്കുകയാണ്. ബാബിലോണിൻ്റെ ശക്തനായിരുന്ന ഭരണസാരഥിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ദൈവത്തിൻ്റെ വിധി വന്നിരിക്കുന്നു. വിധി ഇതാണ്: 7 വർഷം തൻ്റെ കൊട്ടാരവും പള്ളിയറയും പള്ളിമേടയും വിട്ട് നെബുക്കനേസർ കാട്ടിലേക്ക് പോകട്ടെ. കാട്ടിൽ ചെന്ന് മനുഷ്യൻ്റെ ആഹാരമൊക്കെ മാറ്റിവെച്ചിട്ട് കൊട്ടാരത്തിലെ മൃഷ്ടാന്ത ഭോജനവും രാജവീഞ്ഞും മാറ്റിവെച്ചിട്ട് കാട്ടിൽ പോയി കാളയെപ്പോലെ പുല്ല് തിന്നണം എന്നൊരു വിധി സ്വർഗത്തിൽ നിന്ന് വന്നു. ആ പോയി നെബുക്കനേസർ, ഇവിടുത്തെ എത്ര വലിയ ശക്തനാണെങ്കിലും എത്ര വലിയ കറങ്ങുന്ന കസേരയിലിരുന്നുകൊണ്ട് ചരിത്രത്തെ തിരിക്കാമെന്ന് വിചാരിക്കുന്ന ഉന്നതനാണെങ്കിലും ഉയരത്തിലൊരു അധികാരിയുണ്ട്, സ്വർഗത്തിലൊരു കോടതിയുണ്ട്, അവിടെ ഒരു കൗൺസിലുണ്ട്, അന്തിമ വിധി അവിടെ നിന്നാണ് വരുന്നത്. എത്ര മുട്ടാളനാണെങ്കിലും എത്ര മുറ്റു നേതാവാണെങ്കിലും സർവശക്തൻ എന്നോട് പറയാൻ പറയുന്നു, സ്വർഗത്തിലെ വിധി പ്രകാരമേ കാര്യം നടക്കുള്ളൂ. നെബുക്കനേസറിനെതിരെ വിധി വന്നു. വിധി എന്താ? 7 വർഷം സിംഹാസനം വിട്ട് കാട്ടിൽ പോയി മഞ്ഞുകൊള്ളണം. ശരീരത്തിൻ്റെ രോമങ്ങളൊക്കെ കഴുകൻ്റെ തൂവൽ പോലെ നീണ്ടു വന്നു. നിങ്ങളാ ഭാഗം വായിച്ചാലറിയാം, നഖമെല്ലാം കഴുകൻ്റെ നഖം പോലെ വളഞ്ഞു വന്നു. 7 വർഷക്കാലം മനുഷ്യ സ്വഭാവം വിട്ട് ഈ മനുഷ്യൻ മൃഗസ്വഭാവമായി മാറി. ദേഹത്തിന് സ്തോത്രം, കാട്ടിലെ പോച്ചയും പുല്ലും ആഹാരമായി മാറി. ഒരു മനുഷ്യനോട് ദൈവം ചെയ്തതാ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആരാന്ന് ഇതിൽ നിന്നൊക്കെ അറിയുക. അതുകൊണ്ട് നിങ്ങളോടൊരു ദൂത് പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ ഏത് ഉന്നതനെയും ദൈവം വിധിച്ച് തള്ളും. കർത്താവ് ഇത് ചെയ്യാൻ ഇന്നും ശക്തനാണ്. അതുകൊണ്ട് സ്വർഗത്തിലൊരു ദൈവമുണ്ട്, സ്വർഗത്തിലൊരു കോടതിയുണ്ട്, ഒരു ന്യായാധിപനുണ്ട്. അവിടുത്തെ കൗൺസിലിലേക്ക് ഭൂമി നാളെ എടുക്കുന്നുണ്ടെന്ന്, ഹല്ലേലൂയ. അതിന് ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും ആ സ്റ്റാൻഡേർഡിലും ദൈവത്തോട് ഏറ്റവും അധികം സമ്പർക്കം പുലർത്തി ഭൂമിയിലാ ജീവിക്കുന്നതെങ്കിലും പ്രാർത്ഥനയും ഏകാഗ്രതയും വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് അവിടെ കൗൺസിലിൽ, സ്തോത്ര ഹല്ലേലൂയ, നിൽക്കാമെന്നുള്ള തെളിവുകളാ ഞാൻ ഈ നിരത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. ഇവിടെ എങ്ങാൻ ഒരു കൗൺസിലിൽ മെമ്പറാകാൻ വേണ്ടി 3 കൊല്ലത്തേക്ക് കയറാൻ വേണ്ടി ഒരു ലോക്കൽ സഭയുടെ കമ്മിറ്റി മെമ്പറാകാൻ വേണ്ടി എന്തെല്ലാം കുത്തിത്തിരിപ്പും എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടാകും, ഹയ്യയ്യേ നാണക്കേട്, ഹാ, അതൊക്കെ വിട്ടിട്ട് കളഞ്ഞിട്ട് കർത്താവിൻ്റെ കൗൺസിലിൽ ആളാകാൻ പറ്റുമെങ്കിൽ നോക്കി. ഇത് 1000 വട്ടം ആരൊക്കെ പറഞ്ഞാലും ചിലരുടെ തലയിൽ കയറിയല്ല. ഞാൻ ചില പാവപ്പെട്ട സഹോദര സഹോദരന്മാരോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കൗൺസിലിലേക്ക് വാ, അവിടെ നിൽക്ക്. സ്തോത്രം. എന്നിട്ടിവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയാം. 4-ാം അധ്യായത്തിനകത്ത് എന്നെ വണ്ടടിപ്പിച്ച വാക്യമാണ് ആ വാക്യം. 4:17 പറയുക: നെബുക്കനേസർ രാജാവ് സിംഹാസനം വിട്ട് കാട്ടിൽ പോയി കാളയെപ്പോലെ പുല്ല് തിന്നണം എന്ന ഈ വിധി. സ്വർഗത്തിലെ ദൈവം ഏകാധിപതിയാണ്, ദൈവത്തിന് അങ്ങനെ വിധിക്കാൻ അധികാരമുണ്ട്.
പക്ഷെ ദൈവം ഇവിടെ തെളിയിച്ചെഴുതിയിരിക്കുന്നു, ദാനിയേലിനെ കൊണ്ട് പറയുന്നു, ഈ വിധി ദൈവം ഒറ്റയ്ക്കെടുത്തതല്ല. പിന്നെയോ, ഈ വിധി ദൂതന്മാരുടെ നിർണയവും അതിൻ്റെ കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. കൽപ്പന എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനെ കൽപ്പിച്ചെന്നുള്ളതല്ല, ഇവിടെ ഭൂമിയിലെ മനുഷ്യൻ ഇയാളെ കൊണ്ട് പൊറുതിമുട്ടി, ഇയാൾ ഒരേ ദിവസം ഒരു നിയമം കൊണ്ടുവരിക. ഇന്ന് പറയുകയാണ് ഇവിടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് പറയുകയാണ് ഇതിനെ നമസ്കരിച്ചില്ലെങ്കിൽ തീയിലിട്ട് കളയും, നാളെ പറയുകയാണ് പുള്ളിയുടെ ചേട്ടനോ സ്വോത്രം അല്ലെങ്കിൽ പിന്തലമുറക്കാരെ തിമുക്കുഴിയിലിട്ട് കളയും സ്വോത്രം. അങ്ങ് ഉണ്ടാക്കുക തോന്നിയ പോലെ നിയമം ഉണ്ടാകും. ജനങ്ങൾ ദൈവത്തോട് കരഞ്ഞു, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവർ മുട്ടയിലിരുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. അവർ ഈ ദാനിയേലും ആ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കണ്ടാൽ ഇതിലെ അടിമയായിട്ട് നടക്കും. പക്ഷെ സ്വർഗത്തിലെ കൗൺസിൽ മെമ്പേഴ്സ് അവരെല്ലാം അറിയാമോ, അവർ മുട്ടയിലിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവ് ഒരു നടപടി ഉണ്ടായേ പറ്റൂ, ഇവനിങ്ങനെ പോയ നടക്കുകയല്ല. അപ്പോൾ കാര്യം അവിടെ നിർണയിച്ചു. വിധി പറഞ്ഞത് സിംഹാസനത്തിരിക്കുന്ന ദൈവമാണെങ്കിലും കൂടി ആലോചിച്ചത് വിശുദ്ധന്മാരും ദൂതന്മാരോടൊക്കെയാണ്. ആലോചിച്ചിട്ട് പറഞ്ഞു, ഇവനെ തട്ടിക്കളയണ്ട, 7 വർഷത്തേക്ക് കാട്ടിപ്പോട്ടെ. ആ അപ്പം സമ്മതിച്ചു. സ്വോത്രം, ഒരു പാഠം പഠിച്ച് തിരിച്ചു വരട്ടെ. മനസ്സിലായോ? സമയം തീരുക, ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുക. ബാക്കി നിങ്ങൾ ചിന്തിച്ചോ. ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നത്, സ്വർഗത്തിലെ കൗൺസിലിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പും ആപ്ലിക്കേഷനൊന്നുമില്ല. ദൈവത്തോട് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ വിശുദ്ധനായി അങ്ങയുടെ കൗൺസിലിന് തക്കവണ്ണം സ്റ്റാൻഡേർഡിൽ ജീവിച്ചോളാം. വീട്ടിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കില്ല, സംയോജനപ്പെട്ട് സ്വർഗീയ കൗൺസിലിൻ്റെ അംഗമായി ജീവിക്കാം, മുട്ടയിരുന്ന് പ്രാർത്ഥിക്കാം, ദൈവത്തോട് അപേക്ഷിക്കാം, ഉന്നത നിലവാരം പുലർത്താം. ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്നാൽ നിനക്ക് പലതും ദർശിക്കാം, പലതും കേൾക്കാം. പൊട്ടക്കണ്ണനെ പോലെ ജീവിക്കേണ്ടി വരികയല്ല, പ്രാർത്ഥിക്കാം, നമുക്ക് അങ്ങനെ ജീവിക്കാം. വിധി പറയാൻ ദൈവം ദൈവത്തിൻ്റെ ഒരു ആലോചന സഭ സ്ഥാപിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ആളുകൾ അതിൽ ദൈവത്തോട് പറയും, കർത്താവേ ഇവിടെ നിന്ന് പുറക്കാൻ പറ്റുന്നില്ല, ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു തീരുമാനം സ്വർഗത്തിൽ നിന്നുണ്ടാക്കണം എന്ന് ആലോചിക്കാനായി. ഇവർ ഈ 15-ാം ദിവസമൊക്കെ ഈ കൗൺസിലൊക്കെ കൂടുന്നത് ഭൂമിയിലാണെങ്കിലും അതിനുവേണ്ടി തന്നെയാണ്, അല്ല പരിപ്പോടെ ചായം കുടിക്കാനല്ല. സ്വർഗത്തിൽ കൗൺസിലുണ്ട്. കൂടുന്നോ? വിളിക്കുക ദൈവം. കൂടുന്നോ? ആണെങ്കിൽ ഇന്ന് തീരുമാനിച്ചോ, നിൻ്റെ വീട്ടിൽ നിന്ന് വിശുദ്ധിയോടും കൃപയോടും കൂടെ. കർത്തൃദാസന്മാരെ, ദൈവ ചോദിക്കുന്നത് സ്വർഗത്തിലെ കൗൺസിലിലേക്ക് വരുന്നോ? എല്ലാം മണ്ണങ്കട്ടെ, ഭൂമിയിലെ ചുമ്മാ അധികാരമൊക്കെ വിട്ടിട്ട് സ്വർഗത്തിലെ കൗൺസിലിൽ ചേര്. അതിന് കഴമ്പുണ്ട്. ആലോചന സഭയിൽ ആളെ വേണം. ഒരുങ്ങിക്കോ, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വർഗത്തിൻ്റെ ആലോചന സഭയെ ഞങ്ങളുടെ ആത്മാവിൽ കാണുകയാണ്. അവിടത്തേക്ക് ഇന്നും ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്ന് എല്ലാ കാലത്തും ആളുകളുണ്ട്. അവർ ചുമ്മാ കരഞ്ഞും പ്രാർത്ഥിച്ചും മൂക്ക് ചീറ്റി നടക്കുന്നവരല്ല, ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിൽക്കുന്നവർ. അവരോട് ദൈവം പറയും, ദൈവത്തോട് അവർ പറയും, കൂടിയാലോചിക്കും, വിധി വരും, ലോകത്തെ അവർ നയിക്കും യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ചില കുടുംബത്തിൽ നിന്ന് ആളുകളെ നയിക്കണം, എടുക്കണം, മുന്നോട്ട് പോകാനിടയാകണം. അവർ വചനം ദർശിച്ച് കാണണം. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.